എല്ലാവർക്കും ബ്രിക്കിറ്റപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സാംസങ് ഗാലക്സി ബഡ്സ് പ്ലസ് ആണ്. മാർക്കറ്റിൽ 9,000 രൂപയോളം വില വരുന്നൊരു ഇയർബഡാണിത്. ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു ഇയർബഡ് തന്നെയാണിത്, അതിൽ സംശയം വേണ്ട. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ക്യാപ്സ്യൂൾ ഡിസൈനും അതുപോലെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷുമാണ് ഇതിന് സാംസങ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ചെറിയൊരു ബോക്സ് കൂടെ അതിനകത്തുണ്ട്. ഇതിനകത്താണ് നമുക്ക് നമ്മുടെ ഒരു ഇയർബഡും അതേപോലെ തന്നെ ചാർജിങ് കേബിളും വരുന്നത്. ചാർജിങ് കേബിൾ എന്ന് പറയുന്നത് ടൈപ്പ് സി ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ ചാർജറോ കേബിളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്തും ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതൊരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വയർലെസ് ചാർജിങ് ഡോക്ക് ഉണ്ടെങ്കിൽ ഡോക്കിൽ വെച്ചും നിങ്ങൾക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിലൊരു 4 ഇയർബഡ്സും ഇതിൽ പാക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എന്തൊക്കെയാണ് ഒരു മെയിൻ സ്പെസിഫിക്കേഷൻസ് എന്ന് ഞാൻ പറയാം. ഇതിൽ വരുന്നതൊരു ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു 3 സെൻസർ സാംസങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ആക്സിലറോമീറ്റർ, ഹോൾ സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ. അതേപോലെ 6.3 ഗ്രാം ആണ് ഇതിൻ്റെ ഒരു ഭാരം എന്ന് പറയുന്നത്. നമുക്ക് ബഡ്സ് വെച്ചിട്ട് 11 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. കേസും കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 22 മണിക്കൂറാണ് ടോട്ടൽ ബാക്കപ്പ് ടൈം പറയുന്നത്. ഇയർബഡ്സിലെ ചാർജ് വെച്ചിട്ട് മാത്രമാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 7 to 9 hours എനിക്ക് കിട്ടുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്. അതേപോലെ ബഡ്സിൽ ഒരു ബഡിൽ 3 മൈക്ക് വെച്ച് 2 ബഡ്സിലും കൂടെ 6 മൈക്ക് ഇതിൽ ഉണ്ട്. അതുപോലെ ഒരു 2-way ഡൈനാമിക് സ്പീക്കറാണ് ഇതിൽ വരുന്നത്. അതായത് ട്വിറ്ററിന് വേണ്ടിയിട്ട് ഒരു സ്പീക്കർ, അതേപോലെ ഊഫർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വേറൊരു സ്പീക്കറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ 2-way ഡൈനാമിക് സ്പീക്കർ എന്ന് പറയുന്നത്. മൈക്കിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് ഒരു ടച്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടൺസാണ്. അതുപോലെ ഇതിൻ്റെ ഒരു കളർ വേരിയൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റിലും ഇത് അവൈലബിൾ ആണ്. സാംസങ് അവകാശപ്പെടുന്നത് ഇതൊരു 3 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ വരെ പ്ലേബാക്ക് കിട്ടുമെന്നാണ്. ഓൾമോസ്റ്റ് അത് കിട്ടുന്നുണ്ട്, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കൊരു 55-56 മിനിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബഡ്സ് പ്ലസിൻ്റെ കമ്പാനിയൻ ആപ്പായിട്ട് വരുന്നത് ഗാലക്സി വെയറബിൾസ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അതുപോലെ തന്നെ ബഡ്സ് പ്ലസ് പ്ലഗിനും കൂടെ നിങ്ങൾ ഇതിൽ ഇതിനു വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഗാലക്സി വെയറബിൾ എന്നുള്ളൊരു ആപ്പ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെയറിങ് ഓപ്ഷനൊക്കെ വരും. പെയർ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് കുറച്ച് ബാറ്ററിയുടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു ഈക്വലൈസർ ഓപ്ഷനും നമ്മുടെ ആംബിയൻറ്റ് സൗണ്ട് സെറ്റിങ്സും ഈ ആപ്പിനകത്ത് ഫ്രണ്ടിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ടച്ച് കൺട്രോൾസ് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ ഈക്വലൈസർ നമുക്ക് സോഫ്റ്റ് ആണോ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ബേസ് ഒക്കെ ആണോ വേണ്ടതെന്നുള്ളതൊക്കെ നമുക്കിതിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇയർബഡ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുള്ള ഓപ്ഷനും അതുപോലെ ആംബിയൻ സൗണ്ട്സ് നോക്കാനുള്ളൊരു ഓപ്ഷനൊക്കെ ഈ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ മുകളിൽ നമുക്ക് ബഡ്സിൽ എത്ര ചാർജുണ്ട്, കേസിൽ എത്ര ചാർജുണ്ടെന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു ഗ്രാഫിക്കൽ ഇൻഫോർമേഷൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആപ്പിളിൻ്റെ എയർപോഡ്സിനുള്ളൊരു വമ്പൻ എതിരാളി തന്നെയാണ് ഈ ഗാലക്സി ബഡ്സ് പ്ലസ് എന്ന് പറയുന്നത്. വോയിസ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഡിസൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു രക്ഷയുമില്ല. അപ്പോൾ ഒരു അടിപൊളി സൗണ്ടിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് ആ ആംബിയൻറ്റ് സൗണ്ട്, ഇതിൻ്റെ ഒരു ആംബിയൻറ്റ് സൗണ്ട് ഡിസ്പ്ലേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം.